സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് സങ്കീർത്തനം 128 പറയുന്നു, ദൈവത്തിന് ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതനാണ്, അവന് എല്ലാം കൃപയും അനുഗ്രഹവുമായി മാറുന്നുവെന്നും, കഠിനാധ്വാനം ചെയ്ത് പൊഴിയുന്ന നെറ്റിയിലെ വിയർപ്പും വരമഴത്തുള്ളികളായി മാറുകയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം. ബെറാക്ക. ഇന്ന് അബ്രാഹവുമായി ദൈവം ചെയ്ത ഉടമ്പടിയുടെ ഭാഗമായി എത്രയോ പ്രാവശ്യം ഈ അനുഗ്രഹ വചസ്സുകൾ കടന്നുവരുന്നു. 17 ഉടമ്പടി ബെറീത്ത് എന്ന വാക്കിൻ്റെ ശബ്ദാരവുമാണ് അവിടം. ദൈവം ചെയ്യുന്ന ഉടമ്പടി അത് സത്യത്തിൽ ദൈവികദാനവും വാഗ്ദാനവുമാണ്. അതിനോട് നാം വിശ്വസ്തതാപൂർവം പ്രത്യുത്തരം നൽകണമെന്ന് മാത്രം. ദൈവം പറയുന്ന കാര്യങ്ങൾ ശ്രവിക്കുമ്പോൾ അബ്രഹാമിന് ഭയഭക്തിയുണ്ട്. അതിനാൽ അവൻ നിലം പറ്റിയ താണു വണങ്ങുകയാണ്. അതേസമയം അബ്രഹാം ചിരിക്കുന്നു. 100 തനിക്കും 90 ഭാര്യയ്ക്കും എങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്നറിയാതെ അബ്രഹാം ചിരിച്ചു, യത്സാക്ക്. എന്നാൽ ദൈവം അതിൽ അലോസരപ്പെടുന്നില്ല. പകരം അവൻ അബ്രഹാമിൽ നിന്ന് വാഗ്ദാന പ്രകാരം ജനിക്കാനിരിക്കുന്നവന് ചിരി എന്ന് തന്നെ പേര് നിശ്ചയിച്ചു, യത്സാക്ക്. അവസാനത്തെ ചിരി ദൈവത്തിൻ്റെതാണല്ലോ. ചിരിക്കുന്ന ദൈവം, ഗോഡ് ഹു സ്മൈൽസ്. ഈ ഉടമ്പടിയുടെ നിയോഗമായി നിത്യമായ കാലത്തേക്ക് ഒരു ദേശം അബ്രഹാത്തിൻ്റെ സന്തതികൾക്ക് ദൈവം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അത് ഭൗതിക വരമ്പുകളുള്ള ഒരു ദേശമല്ല, ദൈവം അവരോടൊത്ത് വസിക്കുന്ന ഇടമാണ്. ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും. ആ ദേശമെന്നത് ദൈവസഹവാസത്തിൻ്റെ പുറയാട മാത്രമാണ്. അതുകൊണ്ടാണ് പല അധിനിവേശങ്ങളിലും പെട്ട് ആ ദേശം നഷ്ടമായപ്പോഴെല്ലാം ദൈവം നിനച്ചത്, എൻ്റെ ജനം പ്രവാസത്തിൽ പോകുമ്പോൾ ഞാനും അവരോടൊപ്പം പോകും, അവരില്ലാത്തൊരു വാസസ്ഥലം എനിക്കില്ല എന്ന്. നിങ്ങൾ അജ്ഞാതരും പരദേശികളുമായി വസിക്കുന്ന നാട്ടിലും ഒരു പരിചയക്കാരൻ്റെ പുഞ്ചിരിയോടെ ദൈവം കൂടെയുണ്ട്. ദ ഗോഡ് ഹു സ്മൈൽസ്. അബ്രഹാമിന് തനിക്ക് വരാനിരിക്കുന്ന ഈ വാഗ്ദാന പൂർണിമ ഉൾക്കൊള്ളാനുള്ള വലിപ്പമില്ല. അവൻ കേവലം മനുഷ്യനാണ്. അവൻ പറയുന്നു, കർത്താവെ, ഒരു പുതിയ സന്താനത്തെ നൽകിയില്ലെങ്കിലും സാരമില്ല, ഇപ്പോൾ ഉള്ള ഇസ്മായിലിനെ അങ്ങ് കടാക്ഷിച്ചാൽ മതി, ഈ വാഗ്ദാനത്തിന് പാത്രമാക്കിയാൽ മതി. ദൈവം പറയുന്നു, നിന്റെ ആശയവും തെറ്റില്ല, പക്ഷേ എൻ്റെ തീരുമാനം അങ്ങനെയല്ലെങ്കിലോ? ദൈവത്തിന് ഹിതമായത്, ദൈവം മനസ്സ് വയ്ക്കുന്നത് നിറവേറുന്നു. ഇന്ന് സുവിശേഷത്തിലും നാം അത് കാണും. മത്തായി 8:1-5, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ എന്ന് കർത്താവ് കൽപ്പിക്കുന്ന ഭാഗത്ത്. 17 ഈ പാഠഭാഗങ്ങൾ പ്രീസ്ലി ട്രഡീഷൻ, പുരോഹിത പാരമ്പര്യത്തിൽപ്പെട്ട രചയിതാക്കൾ കുറിച്ചതാണെന്ന് കരുതപ്പെടുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ ശുദ്ധിയും ആചാരവും പാരമ്പര്യവും ഒക്കെയാണ് അവിടെ മുഖ്യപ്രമേയം. അതുകൊണ്ടാണ് പരിച്ഛേദന കർമ്മത്തെക്കുറിച്ച് ഈ ഭാഗത്ത് വളരെ വിശദമായി പ്രതിപാദിക്കപ്പെടുന്നത്. അത് ഒരു ഉടമ്പടി അടയാളമായി ഗണിക്കപ്പെടുകയാണ്. അത് പാലിക്കാത്തവൻ ഉടമ്പടി ലംഘകനാകുന്നു, അവൻ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. ഇങ്ങനെ വിച്ഛേദനങ്ങൾക്കും അനുച്ഛേദനങ്ങൾക്കും, അതായത് പുറത്താക്കലും ചേർത്ത് വയ്ക്കലും, എക്സ്ക്ലൂഷൻ ഇൻക്ലൂഷൻ, ഇതിനൊക്കെ ആധാരമായ ശുദ്ധിയുടെ നിയമങ്ങൾ, ഇതൊക്കെയാണ് ഈ പുരോഹിത പാരമ്പര്യത്തിൽ സ്വാധീനം ചെലുത്തുന്നത്. ഇന്ന് സുവിശേഷത്തിൽ ഇങ്ങനെ വിച്ഛേദിക്കപ്പെട്ട ഒരു കുഷ്ഠരോഗി നാഥൻ്റെ മുൻപിൽ താണു വണങ്ങി പറയുകയാണ്, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖമാക്കണമെന്ന്. അബ്രാഹവും ഇങ്ങനെ താണു വണങ്ങി വീണുകിടന്നു എന്ന് ഓർക്കണം. സഭാപിതാക്കന്മാർ പാപത്തിൻ്റെ ഒരു സാരൂപ്യം പോലെയാണ് കുഷ്ഠരോഗത്തെ വായിച്ചെടുക്കുന്നത്. അത് വൃത്തിഹീനമാണ്, അറപ്പുളവാക്കുന്നു, പകർച്ചവ്യാധിയാണ്, സുഖപ്പെടാൻ പ്രയാസവുമാണ് എന്ന കാരണങ്ങൾ കൊണ്ട്. അതിനാൽ പാപികളായ നമ്മൾ ശരണത്തോടും എളിമയോടും കൂടെ ദൈവസന്നിധിയിൽ വീണപേക്ഷിക്കുന്നതിൻ്റെ ഒരു ഉപമ കൂടിയാണിത്. നാഥൻ പറയുകയാണ്, എനിക്ക് മനസ്സുണ്ട്, നീ സുഖപ്പെടുക. ഗിരിപ്രഭാഷണത്തിന് ശേഷം മലയിറങ്ങി വരുന്ന പുതിയ മോശയാകുന്ന ക്രിസ്തു എന്നിട്ട് അവനോട് പറയുന്നു, മോശയുടെ നിയമം അനുശാസിക്കുന്ന നടപടിക്രമങ്ങൾ പുരോഹിതനെ സമീപിച്ച് ചെയ്യുക എന്ന്. നിയമത്തിന് രക്ഷിക്കാൻ കഴിവില്ല, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനേ സാധിക്കൂ. എന്നാൽ ഇവിടെ കൃപ നിയമത്തെ പൂർത്തിയാക്കുകയാണ്. പാപത്തെ നമുക്ക് അത് മനസ്സിലാക്കി തരുന്നു എന്ന് മാത്രമല്ല, ആ പാപത്തിൽ നിന്ന് മോചനവും തരുന്നു. നിയമത്തിന് അസാധ്യമായത് കൃപാകാരുണ്യത്തിന് സുസാധ്യമാണ് എന്ന് മാത്രമല്ല, കൃപ നമ്മെ രക്ഷിക്കാൻ സദാ സന്നദ്ധവുമാണ്. ഒരു കാര്യം കൂടി ഇവിടെ നിരീക്ഷിക്കട്ടെ. ഇന്ന് അബ്രഹാമിനോട് സംസാരിക്കുന്ന ദൈവം സ്വയം വെളിപ്പെടുത്തിയത് എൽ ഷദ്ദായി എന്നാണ്. 17:1 അനുഗ്രഹം ചൊരിയുന്ന സർവശക്തനായ ദൈവത്തെ കുറിക്കുന്ന സന്ദർഭങ്ങളിലാണ് ഈ നാമം പഴയ നിയമത്തിൽ പൊതുവെ പ്രത്യക്ഷപ്പെടുന്നത്. സർവശക്തനെങ്കിലും സമീപസ്ഥനായ കൃപാസമ്പന്നനായ ദൈവം, ശരിക്കും ഉന്നതമായ മലമുകളിൽ താമസിക്കുന്ന ദൈവം എന്നാണ് അതിൻ്റെ അക്ഷരാർത്ഥം. ഇന്ന് സുവിശേഷമാകട്ടെ പറയുന്നു, നാഥൻ ഈ മലയിറങ്ങി വന്നുവെന്ന്. മത്തായി 8:1
തന്നെ കാത്തിരിക്കുന്ന അസംഖ്യമായ തൻ്റെ ജനത്തിൻ്റെ അടുത്തേക്ക്. തൻ്റെ ജനത്തോടുള്ള അവൻ്റെ ഈ സ്നേഹപാരമ്യം, അവരുടെ തലത്തിലേക്ക് ഇറങ്ങി വരാനുള്ള അവൻ്റെ അഭിനിവേശം അവനെ കുരിശിൽ തന്നെ എത്തിക്കുന്നുണ്ട്. മത്തായി 27:20-22 വരെ. പക്ഷേ അവൻ താണിറങ്ങി വരിക തന്നെ ചെയ്യുന്നു, നമ്മെ തൊടുകയും ചെയ്യുന്നു. കാരണം അവൻ നമ്മുടെ ദൈവമാണ്, നാം അവിടുത്തെ ജനവുമാണ്. നാം സുഖപ്പെടാൻ അവന് മനസ്സുണ്ട്. അവൻ നമ്മുടെ രോഗങ്ങൾ മാറ്റുകയും ഭാരങ്ങൾ താങ്ങുകയും ചെയ്തു. മത്തായി 8:17.